ജാർഖണ്ഡിൽ വിശ്വാസം തെളിയിച്ചിരിക്കുന്നു. ചമ്പൈ സോറൻ സർക്കാർ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ചിരിക്കുകയാണ്. ആർ രാധാകൃഷ്ണൻ വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ആർ കെ, അനുകൂലമായി 47 വോട്ടുകൾ കിട്ടുന്നു, എതിർത്തത് 29 പേരാണെന്ന് മനസ്സിലാക്കുന്നു. വലിയ രാഷ്ട്രീയ നാടകം, അതിനിടയിൽ ഒരു റിസോർട്ട് പൊളിറ്റിക്സ് ഒക്കെ നമ്മൾ കണ്ടെങ്കിലും വിശ്വാസം തെളിയിക്കാൻ കഴിഞ്ഞിരിക്കുന്നു സർക്കാരിന്. വിവരങ്ങൾ എന്താണ് ആർ കെ? ഈ നവംബറിലാണ് ഈ സർക്കാരിന്റെ കാലാവധി അവസാനിക്കുന്നത്. ചമ്പൈ സോറിന് നവംബർ വരെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ഭരണം തുടരാം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക. വിശ്വാസ വോട്ട് അദ്ദേഹം തേടിയിരിക്കുന്നു. 47 വോട്ടുകൾക്ക് എതിരെ 29-8 വോട്ടുകളാണ് ഉണ്ടായത്. 47 വോട്ടുകൾ നേടാൻ സാധിച്ചതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സർക്കാരിന് സ്ഥിരത ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടു എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇനിയുള്ള കാലം കൂടുതൽ വികസന പ്രവർത്തനങ്ങളിലേക്ക് ജനങ്ങൾക്ക് സമ്മാനിക്കുക എന്നുള്ളതാണ് തന്റെ ദൗത്യം എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നേരത്തെ ഹേമന്ത് സോറൻ അദ്ദേഹം അറസ്റ്റിലായെങ്കിലും അദ്ദേഹത്തിന് സഭയിലെത്താനായിട്ട് സാധിച്ചിരുന്നു. വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ തന്റെ അറസ്റ്റിനെ അദ്ദേഹം സഭയിൽ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമായിരുന്നു വിശ്വാസ വോട്ടെടുപ്പിലേക്ക് പോയത്. കോൺഗ്രസിന്റെ അംഗങ്ങൾ അടക്കമുള്ളവർ ഹേമന്ത് സോറിന് അനുകൂലമായിട്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം ചെമ്പൈ സോറിന് അനുകൂലമായിട്ടാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതിന്റെ ഒരു സാഹചര്യത്തിലാണ് 47 വോട്ടുകളിലേക്ക് എത്താൻ അദ്ദേഹത്തിന് സാധിച്ചത്. ആർ കെ, ഹേമന്ത് സോറിനെതിരായ നീക്കം, അന്വേഷണ ഏജൻസിയുടെ നീക്കങ്ങൾ, അതിനിടയിൽ തന്നെ ആ സർക്കാരിനെ വീഴ്ത്താൻ നടന്ന ചില നാടകങ്ങൾ, അതിന്റെ ഭാഗമായി നടന്ന ചില അന്തർനാടകങ്ങൾ, അതിനൊക്കെ ഇടയിൽ ഇങ്ങനെ വിശ്വാസം തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ജെഎംഎമ്മിനെ സംബന്ധിച്ചിടത്തോളം, ഹേമന്ത് സോറിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം ആത്മവിശ്വാസം പകരും ആർ കെ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു റിജിത്ത്, ഈ 2024 നവംബർ വരെ മാത്രമാണ് ജാർഖണ്ഡിന്റെ നിയമസഭയുടെ കാലാവധി ഇനിയുള്ളത്. ഈ ചുരുങ്ങിയ കാലയളവ് ആണെങ്കിൽ പോലും നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തെ നേരിടാനും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും പ്രതികൂലാവസ്ഥ മാറ്റിയെടുക്കണമെങ്കിലും ഈ സമയം അത്രയും സർക്കാർ അവിടെ തുടരുക എന്നുള്ളത് ആവശ്യമായിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചെമ്പൈ സോറിനെ മുഖ്യമന്ത്രിയായി നിയമിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ വോട്ട്, വിശ്വാസ വോട്ട് തേടുന്ന നടപടികൾ പൂർത്തിയാക്കിയത് വലിയ ആത്മവിശ്വാസം ജെഎംഎമ്മിന് ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം കുറെ അധികം എംഎൽഎമാർ ചാഞ്ചാട്ടം ചില ഘട്ടങ്ങളിൽ പ്രകടിപ്പിച്ചിരുന്നു. അത് കോൺഗ്രസിന്റെ എംഎൽഎമാർ ഉൾപ്പെടെയുള്ളവരാണ്. പക്ഷെ ഇവരെ എല്ലാം ഒരുമിപ്പിച്ച് നിർത്താനായി അന്തിമമായി സാധിച്ചു എന്നുള്ളത് ആത്മവിശ്വാസം നൽകുന്ന ഒരു ഘടകമാണ്. അതുകൊണ്ട് ബിജെപിക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ് ജെഎംഎം ഇപ്പോൾ സ്വീകരിച്ചു വരുന്നത്. വരും ദിവസങ്ങളിൽ അതിന് അനുബന്ധമായിട്ടുള്ള നടപടികളിലേക്ക് അവർ കടക്കുകയും ചെയ്യും. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. ഝാർഖണ്ഡിൽ വിശ്വാസം തെളിയിച്ചിരിക്കുന്നു ചമ്പൈ സോറൻ സർക്കാർ.